നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി വരുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾക്ക് പോലീസിന് അഭിനന്ദനം കേരളത്തിൽ ഇന്ന് അയ്യായിരത്തി നാന്നൂറ്റി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മരണസംഖ്യ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല സമരം നാളെ മുതൽ ബസ് ഉടമകളുമായി മന്ത്രി ആന്റണി രാജു ഇന്ന് ചർച്ച നടത്തും മഴക്കാലത്ത് റോഡുകൾ തകരുന്നത് തടയാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്ക്കരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാനത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ റേഡിയോളജി വിഭാഗങ്ങളുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ സാധ്യമാകുമെന്ന് മന്ത്രി വീണ ജോർജ് പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി വരുന്നവരോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രളയ സമയത്തും കോവിഡ് കാലത്തും പോലീസ് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവച്ചത് ഇത് അഭിനന്ദനാർഹമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ഇന്ന് അയ്യായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് എറണാകുളം അഞ്ഞൂറ്റി തൃശൂർ കണ്ണൂർ കോട്ടയം പത്തനംതിട്ട ഇരുനൂറ്റി തൊണ്ണൂറ്റിയാറ് ഇടുക്കി മലപ്പുറം ഇരുനൂറ്റി പത്ത് ആലപ്പുഴ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പാലക്കാട് കാസർകോട് എന്നിങ്ങനെയാണ് രോഗബാധി സാമ്പിളുകളാണ് പരിശോധിച്ചത് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു ഇതുകൂടാതെ പുതിയ മാർഗനിർദേശമനുസരിച്ച് അപ്പീൽ നൽകിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ പേരാണ് ാണ് ചികിത്സയിലുള്ളത് പ്രതിവാരോഗ ജനസംഖ്യാപാദം പത്തിന് മുകളിലുള്ള വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്ക് ഒരു ഡോസ് വാക്സിനും മൂന്ന് ശതമാനം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകിക്കഴിഞ്ഞു മുല്ലപ്പെരിയാർ ബേബി ഡാമിന് താഴെയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ തമിഴ്നാടിന് അനുമതി നൽകിയ ഉത്തരവ് സംസ്ഥാന സർക്കാർ റദ്ദാക്കിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഇന്നലെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സർക്കാർ നടപടിയെടുത്തതായും പറഞ്ഞു പുതിയ അണക്കെട്ട് വേണമെന്ന സുപ്രീംകോടതിയിൽ ധരിപ്പിച്ച നിലപാടിൽ നിന്ന് വിരുദ്ധമായി ഒന്നും ഉണ്ടായിട്ടില്ല പുതിയ ഡാം വേണമെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മരം മുറിക്കാൻ അനുമതി നൽകിയത് സംസ്ഥാനത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമാണെന്നാരോപിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യുഡിഎഫിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു മഴക്കാലത്ത് കേരളത്തിലെ റോഡുകൾ തകരുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പതിനയ്യായിരം കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകൾ കൂടി ബി എം ആന്റ് ബിസി നിലവാരത്തിൽ ഉയർത്തുന്നത് ആലോചനയിലുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തുടർച്ചയായ മഴക്കെടുതിയിൽ റോഡുകൾക്ക് സാരമായ തകരാറുകൾ ഉണ്ടാകുന്നത് പരിഹരിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ മരാമത്ത് വകുപ്പ് ആവിഷ്കരിക്കും ഇതിന്റെ ഭാഗമായി കാലവർഷ സമയങ്ങളിൽ പ്രവൃത്തി തുടങ്ങുന്നത് ഒഴിവാക്കാൻ വർക്കിംഗ് കലണ്ടർ ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ശബരിമല റോഡുകൾ ഉത്സവകാലത്തിന് മുമ്പ് സജ്ജമാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടു സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം ഉണ്ടായ മേഖലകളിൽ അനധികൃത കോറികൾ പ്രവർത്തിക്കുന്ന കാര്യം പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചതായി മന്ത്രി പി രാജീവ് സമിതി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു പ്രളയത്തിനുശേഷം ക്വാറികൾക്ക് മാത്രമാണ് അനുമതി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ പി വി സിന്ധുവിന് പത്മഭൂഷൺ സമ്മാനിച്ചു സുഷമ സ്വരാജിനുള്ള പത്മവിഭൂഷൺ മകൾ ബാൻസുരി സ്വരാജ് രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി എൻ ആർ മാധവമേനോനുള്ള പത്മഭൂഷൺ ഭാര്യ രമ ഏറ്റുവാങ്ങി രണ്ടായിരത്തിയൊന്നിലെ പത്മ പുരസ്കാരങ്ങൾ നാളെയാണ് വിതരണം ചെയ്യുക ഈ വാർത്തകൾ ആകാശവാണിയിൽ കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം സംസ്ഥാനത്ത് നാളെ മുതൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി ആന്റണി രാജു സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്ന് ചർച്ച നടത്തും ഇന്ന് രാത്രി മണിക്ക് കോട്ടയം ഗസ്റ്റ് ഹൌസിലാണ് ചർച്ച വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഡീസൽ സബ്സിഡി നൽകണമെന്നും ബസ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെട്ടിട്ടു മിനിമം യാത്രാക്കൂലി പന്ത്രണ്ട് രൂപയാക്കണം എന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം സംസ്ഥാനത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ റേഡിയോളജി വിഭാഗങ്ങളുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ സാധ്യമാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലെല്ലാം എക്സ് റേ വിഭാഗങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടന്നുകഴിഞ്ഞു ബാക്കിയുള്ള ആശുപത്രികളിലെ എക്സ് റേ വിഭാഗങ്ങൾ കൂടി ഡിജിറ്റലൈസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി പരിധിയിൽ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടെന്ന് വീണ്ടും ആരാഞ്ഞ് കേരള ഹൈക്കോടതി എന്തെല്ലാം കാരണങ്ങളാലാണ് ഇതെന്ന് വ്യക്തമാക്കണമെന്ന് ജി എസ് ടി കൌൺസിലിനോട് കോടതി ആവശ്യപ്പെട്ടു പത്ത് ദിവസത്തിനകം ഇക്കാര്യത്തിൽ വിശദീകരണ പത്രിക സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നെൽകൃഷിയും മറ്റ് കാർഷിക വിളകളുടെയും ഉത്പാദനം വർദ്ധിപ്പിക്കാനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ഹരിത കേരള മിഷന്റെയും യു എൻഡിപിയുടെയും ആഭിമുഖ്യത്തിൽ സലീം അലി ഫൌണ്ടേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറയുടെ റിപ്പോർട്ട് സർക്കാരിന്റെ ഹരിതകരണ മിഷന്റെയും യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെയും ഭാഗമായി ജൈവ സുസ്ഥിര ഉപജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സലീം അലി ഫൌണ്ടേഷൻ മറയൂർ ചൂരക്കുളം എസ് കോളനിയിൽ നാടൻ വിത്തുകൾ വിതരണം ചെയ്തു നെൽകൃഷിയും മറ്റ് കാർഷിക വിളകളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കുക ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക സ്വന്തമായി വിത്തുകൾ വാങ്ങി കൃഷി ചെയ്യാൻ കഴിയാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കും കൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്കും ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങൾ നൽകുക എന്നിവയാണ് സലീം അലി ഫൌണ്ടേഷൻ ലക്ഷ്യമിടുന്നത് എസ് ടി കോളനിയിൽ സൌജന്യ വിത്ത് വിതരണവും ർമാണത്തിനെക്കുറിച്ചുള്ള ക്ലാസുകൾ മത്സ്യാമൃതം എന്നീ വളങ്ങൾ നിർമ്മിക്കാൻ പരിശീലനവും നൽകി കോൺഗ്രസ് കൊച്ചിയിൽ നടത്തിയ റോഡ് ഉപരോധത്തിനിടെ നടൻ ജോജുവിന്റെ കാർ തല്ലി തകർത്ത കേസിൽ മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ള ആറ് കോൺഗ്രസ് പ്രവർത്തകർ മരട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കീഴടങ്ങൽ സംസ്ഥാനത്ത് സുരക്ഷിതമായ മത്സ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് കർശനമായ പരിശോധനകൾ നടത്തിവരുന്നതായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി ആറ് പ്രകാരം മത്സ്യം കേടാകാതെ സൂക്ഷിക്കുവാൻ ശുദ്ധമായ ഐസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും കമ്മീഷണറുടെ അറിയിപ്പിൽ പറയുന്നു കയർ ഭൂവസ്ത്ര പദ്ധതി വ്യാപിപ്പിക്കുന്നതിനായി കയർ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പദ്ധതി അവലോകന സെമിനാർ നടത്തി വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ പരമ്പരാഗത വ്യവസായമായ കയർ മേഖലയ്ക്ക് ശക്തി പകരുന്നതിനായി വിവിധ പദ്ധതികളാണ് കയർ വകുപ്പ് നടപ്പാക്കി വരുന്നത് പരിസ്ഥിതി മണ്ണ് ജലം എന്നിവയുടെ സംരക്ഷണത്തിനും മണ്ണൊലിപ്പ് തടയുന്നതിനും പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നമെന്ന നിലയിൽ കയർ ഭൂവസ്ത്രം അംഗീകരിക്കപ്പെട്ടിട്ടു ചെറിയ പ്രതലത്തിൽ നിന്നും ജലം ശേഖരിച്ച് സ്വന്തം പ്രതലത്തിലൂടെ വലിച്ചുകൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോകാനും അതേസമയം അരിപ്പ് പോലെ പ്രവർത്തിച്ച് മണ്ണൊലിപ്പ് തടയാനും സാധിക്കുമെന്നതാണ് കയർ ഭൂവസ്ത്രത്തിന്റെ പ്രത്യേകത കയർ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ നാല് ലക്ഷത്തിനാലായിരത്തി എണ്ണൂറ്റി എണ്ണി ചതുരശ്ര മീറ്റർ കയർ ഭൂവസ്ത്ര വിധാനത്തിനുള്ള ധാരണാപത്രം പഞ്ചായത്തുകളുമായി നേരത്തെ ഒപ്പുവച്ചിട്ടു കോവിഡ് സാഹചര്യത്തിൽ മന്ദഗതിയിലായ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് കരാർ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദ സ്വാധീന ഫലമായി കേരളത്തിൽ നവംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഈ മാസം പന്ത്രണ്ട് വരെ സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കാസർഗോഡ് കണ്ണൂർ ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നമീബിയയെ നേരിടും രാത്രി മത്സരം എന്നാൽ സെമി കാണാതെ ഇന്ത്യ ഇന്നലെ പുറത്തായതോടെ ഇന്നത്തെ മത്സരഫലം അപ്രസക്തമാണ് രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ മാറ്റമില്ല പവന് രൂപയും ഗ്രാമിന് രൂപയുമാണ് ഇന്നത്തെ വില സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ ഒന്നാം വർഷ ബിടെക് ക്ലാസുകൾ ഈ മാസം മുതൽ ആരംഭിക്കും ഓഫ്ലൈൻ ക്ലാസുകളാണ് ആരംഭിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി വരുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾക്ക് പോലീസിന് അഭിനന്ദനം കേരളത്തിൽ ഇന്ന് അയ്യായിരത്തി നാന്നൂറ്റി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ആകെ മരണസംഖ്യ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല സമരം നാളെ മുതൽ ബസ് ഉടമകളുമായി മന്ത്രി ആന്റണി രാജു ഇന്ന് ചർച്ച നടത്തും മഴക്കാലത്ത് റോഡുകൾ തകരുന്നത് തടയാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാനത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ റേഡിയോളജി വിഭാഗങ്ങളുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ സാധ്യമാകുമെന്ന് മന്ത്രി വീണ ജോർജ് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത